മൂന്ന് ആ ഓക്കെ മൂന്നാം സീറ്റ് വെച്ചപ്പോ രാജ്യസഭാ സീറ്റ് തരാന്നുകൊണ്ട് വട്ടം കറക്കുവാണോ ലീഗിനെ കോൺഗ്രസ്? ലീഗിനെ കോൺഗ്രസ് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മൂന്ന് സീറ്റിനല്ല, ഇന്നത്തെ നിലവെച്ച് നോക്കിയാൽ അതിൽ കൂടുതൽ സീറ്റിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട്, അതിൻ്റെ സ്വാധീനമുണ്ട്. പക്ഷെ കോൺഗ്രസ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് അവർക്ക് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയാതെ വന്നിരിക്കുകയാണ്. തീർച്ചയായും അതെല്ലാം മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങൾ അതിൻ്റെ പിന്നിലുള്ളവർ എന്ന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായി എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. പക്ഷേ കോൺഗ്രസ്സിന് കേരളത്തിൽ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കില്ല. പാർലമെൻറ്റ് മണ്ഡലങ്ങളിലാകട്ടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എവിടെയും കോൺഗ്രസ് ജയിക്കില്ല. എന്നാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ അവർക്ക് ചില്ലറ സീറ്റുകൾ കിട്ടും, അസംബ്ലിയിൽ കിട്ടും, പാർലമെൻറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ മുസ്ലിം ലീഗിൻ്റെ അർഹതക്കനുസരിച്ച് അവർക്ക് പരിഗണന കോൺഗ്രസിനകത്ത് UDFനകത്ത് ലഭിച്ചിട്ടില്ല. 1962 പാർലമെൻറ്റ് 2 സീറ്റ് മുസ്ലിം ലീഗിനുണ്ട്. 1962 കഴിഞ്ഞ് വർഷത്തിലായി, ഈ കഴിഞ്ഞ 60 വർഷക്കാലവും 2 സീറ്റും കൊണ്ട് നടക്കേണ്ടി. കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ജാഥ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ 4 അയൽവക്കത്ത് അടുപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അത് RSS അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നവർ ചിന്തിക്കണം. തീർച്ചയായും എത്ര കാലം ഈ നിലപാടുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറയാൻ കഴിയും. അതാണ് ഇന്നത്തെ സ്ഥിതി. അവരുടെ തീരുമാനങ്ങൾ പുറത്തു വരട്ടെ. ഏതായാലും മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മാധ്യമക്കാർ തന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് UDF എന്ന് പറഞ്ഞാൽ എന്ത് തെറിയും പറയാൻ. ആ തെറി പറയുകയും എന്നിട്ട് അവസാനം ഞങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട സഹോദരങ്ങളാണ്, അതാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ബഹുജനങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ളൊരു പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കണമോ ഒരു മുന്നണിക്ക് പിന്നിൽ അണിനിരക്കണമോ എന്ന് അവർ കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും നല്ല സ്ഥാനാർത്ഥികൾ, ജനപ്രീതിയുള്ള രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്തിട്ടുള്ളവരാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിൻ്റെ നല്ല ജനകീയ അംഗീകാരമുള്ളവരാണ്. ആ കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിലായി പ്രഖ്യാപിക്കും. ഇപ്പോഴാരാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒന്നും ഇപ്പം പരസ്യപ്പെടുത്താത്തത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വളരെയധികം മെച്ചപ്പെട്ട ജനപ്രീതി നേടിയിട്ടുള്ള നേതാക്കളായിരുന്നു. അത് 20 നമുക്കായിരിക്കും, 20 പൂജ്യമായിരിക്കും.